ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അപകടകരമായ രീതിയിൽ കുടിയേറ്റം, ആ കുടിയേറ്റം വളരെ വ്യാപിക്കുന്നു, ശക്തിപ്പെടുന്നു എന്നുള്ള ഭയാനകമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിൽ, മറ്റ് പല നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ആ തരത്തിലൊക്കെ വലിയ രീതിയിൽ ഇത് ചർച്ചയാവുന്ന വിഷയമാണ്. അത് തടയിടുന്നതിന് വേണ്ടി ദേശീയ പൗരത്വ രജിസ്റ്റർ അടക്കമുള്ളവയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റം വ്യാപകമാകുന്നു. കേരളമെടുക്കട്ടെ, ആരും ഇന്ന് വരെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ, അറിഞ്ഞിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നത്, തദ്ദേശീയരെ അല്ലെങ്കിൽ ക്രൈമുകൾ വളർത്തുന്ന തരത്തിലേക്ക്, തദ്ദേശീയരെ അപായപ്പെടുത്തുന്ന തരത്തിലേക്ക്, ഏറ്റവും വലിയ ക്രൈമുകൾ വർദ്ധിക്കുന്ന തരത്തിലേക്ക് ഈ കുടിയേറ്റം മാറുന്നു എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ കുടിയേറ്റക്കാരുടെ ചാകരയാകുന്നു. ആ കുടിയേറ്റത്തിൻ്റെ ചാകരയായി മാറുമ്പോൾ ആ കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന ഫണ്ടമെൻ്റലിസം, ആ കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന ടെററിസം, ആ കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന സെപ്പറേറ്റിസം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യം ശക്തമാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വിഘടനവാദികളുടെ താവളമായി മാറുന്നത് എന്തുകൊണ്ട്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഭീകരവാദികളുടെ താവളമായി മാറുന്നത് എന്തുകൊണ്ട്? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ചില മതമൗലിക ശക്തികളുടെ താവളമായി മാറുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ ശക്തമായി സമൂഹത്തിൽ ചോദിക്കുമ്പോൾ ഈ ദക്ഷിണേന്ത്യ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളൊന്നും അതിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതും കൂടി ചേർത്ത് വയ്ക്കണം. കേരളത്തിൽ എത്രമാത്രം ബംഗാളികളുണ്ട്, അതോടൊപ്പം കേരളത്തിൽ എത്രമാത്രം ബംഗ്ലാദേശികളുണ്ട്, കേരളത്തിൽ ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കണക്കുകൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി നൽകുന്നില്ല. കേരളം ബംഗ്ലാദേശികളുടെ ക്രൈം ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടവരുടെ, അതോടൊപ്പം സെപ്പറേറ്റിസ്റ്റുകളുടെ, വിഘടനവാദികളുടെ, വിഭജനവാദികളുടെ ഒക്കെ താവളമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി, പക്ഷേ സർക്കാർ അറിയുന്നില്ല. തമിഴ്നാട് എടുത്താൽ ഇതോടൊപ്പം ബംഗ്ലാദേശികൾ വളരെ എണ്ണത്തിൽ, വലിപ്പത്തിലേക്ക് കുടിയേറ്റക്കാരുടെ എണ്ണം മാറുന്നു. കർണാടക എടുത്തു കഴിഞ്ഞാൽ, ആന്ധ്രാപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ദേശീയ പൗരത്വ രജിസ്റ്റർ വ്യാപിപ്പിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നതോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വരുന്നത്. ലക്ഷത്തിലധികം ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറ്റം നടത്തിയിരിക്കുന്നു. ഇവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പരിശോധിക്കപ്പെടണം. ഇവരൊക്കെ ഏറ്റവും ഞെട്ടൽ വരേണ്ടത്, ഔദ്യോഗികമായി ആവശ്യമായ രേഖകളില്ലാതെ ഇവർക്ക് റേഷൻ കാർഡുകൾ ലഭിക്കുന്നു, ഇവരൊക്കെ വോട്ടർ പട്ടികയിലേക്ക് കടന്നു കയറുന്നു, പക്ഷേ ഇവർ ആരാണെന്ന് ആർക്കും അറിയാം. റേഷൻ കാർഡ് ഇവർക്ക് ലഭിക്കുന്നു, വോട്ടർ പട്ടികയിലേക്ക് കടന്നു കയറുന്നു, ഇവർ ക്രിമിനൽ ആക്ടിവിസം നടത്തുന്നു, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, റേപ്പ് കേസുകൾ നടക്കുന്നു. ഇതൊക്കെ ആരാണ് എന്ന് ഒരു സംസ്ഥാന സർക്കാരിനൊന്നും അറിയാൻ കഴിയാത്ത അവസ്ഥ അപകടകരമായ സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് മുന്നിൽ കണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശികൾ വരുന്നു, ആധാർ കാർഡില്ല, അവർക്ക് അനുബന്ധ രേഖകളില്ല, പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് റേഷൻ കാർഡ് ലഭിക്കുന്നത്, ഇവർക്ക് എങ്ങനെയാണ് ആധാർ കാർഡ് ലഭിക്കുന്നത്, ഇവർക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ പേര് വരുന്നത്? ഈ ചോദ്യങ്ങൾ വളരെ ശക്തമാകുമ്പോഴാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ വരണമെന്ന ആവശ്യം വരുന്നു. ഓരോ സംസ്ഥാനവും എടുത്തു കഴിയുകയാണെങ്കിൽ, കേരളമാകട്ടെ, തമിഴ്നാടാകട്ടെ, കർണാടകയാകട്ടെ, ആന്ധ്രാപ്രദേശ് ആകട്ടെ, ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയിരിക്കുന്നു, കുടിയേറ്റം നടത്തിയിരിക്കുന്നു. ഇവർക്ക് അധികാരികൾ, ഭരണവർഗത്തിൽ ഇരിക്കുന്നവർ, ഭരണ സ്വാധീനമുള്ളവർ അനധികൃതമായി ഐഡന്റിറ്റി കാർഡുകൾ ലഭ്യമാക്കി കൊടുക്കുന്നു, വോട്ടർ പട്ടികയിൽ ഇവരെ പേരുൾപ്പെടുത്തുന്നു, റേഷൻ കാർഡ്, ആധാർ കാർഡ് അടക്കമുള്ളവ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഇത്തരത്തിൽ അനധികൃതമായി വരുന്നവരുണ്ട്. പ്ലാന്റേഷൻ മേഖലകളിലും അതോടൊപ്പം മറ്റു മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കാനെന്ന് പറഞ്ഞ അസംഘടിത മേഖല ഐ ടി പ്രൊഫഷണൽസിന്റെ ഒക്കെയാണ് കണക്കുകൾ ഇക്കാര്യത്തിൽ വരുന്നത്. സംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റത്തിന് എതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം. ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കേരളത്തിന്റെ സുരക്ഷാ ഭീഷണി, സാമ്പത്തിക ഭീഷണി ഉയർത്തുന്നു എന്നുള്ളത് ശക്തമാകുന്നു. ഇത് കേരളത്തിന്റെ മാത്രം
മാത്രമല്ല, കേരളത്തിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ലോക്സഭയിൽ തേജസ്വി സൂര്യ കർണാടകത്തിൻ്റെ അവസ്ഥ ഉയർത്തിക്കാണിച്ചത്. അദ്ദേഹം പറയുന്ന കണക്കുകൾ പ്രകാരം 500,000-ലധികം പേർ കർണാടകയിൽ മാത്രമുണ്ടെന്നാണ് തേജസ്വി സൂര്യ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കർണാടകയുടെ ഔദ്യോഗിക വെർഷൻ വരുന്നുണ്ട്. തേജസ്വി സൂര്യയിൽ കൂടെ ലോക്സഭാ കണക്കുകൾ അറിയുന്നു. പക്ഷേ കേരളത്തിൻ്റെ കണക്കുകളെ സംബന്ധിച്ച്, ആന്ധ്രാപ്രദേശിൻ്റെ കണക്കുകളെ സംബന്ധിച്ച്, തമിഴ്നാടിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് ഇത് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ച്, സാമ്പത്തിക ഭീഷണിയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ വിഭജനവാദം പ്രോത്സാഹിപ്പിക്കുന്ന, ദേശവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികളുടെ കുടിയേറ്റം, ബംഗ്ലാദേശികളുടെ കുടിയേറ്റം കേരളത്തിൻ്റെ മണ്ണിലും വേരൂന്നുന്നു, ശക്തി പ്രാപിക്കുന്നു, അപകടകരമാം വണ്ണം കണക്കുകൾ വർദ്ധിക്കുന്നു, പെരുകുന്നു എന്നുള്ള ഭീതി ചർച്ച ചെയ്യുന്നു പൊതു ഇടങ്ങൾ. അത്തരത്തിലുള്ള ഔദ്യോഗിക കണക്കുകളും പ്രതിരോധ നടപടികളും ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോഴാണ് ദേശീയ പൗരത്വ രജിസ്റ്റർ അടക്കമുള്ളവ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന ആവശ്യവും ശക്തമാകുന്നത്.